ഹലോ, നമസ്കാരം കൂട്ടുകാരെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെൽക്കം ടു റാണീസ് അഡ്വഞ്ചേഴ്സ് യൂട്യൂബ് ചാനൽ. ഞാൻ നിൽക്കുന്നത് യു കെയിലെ ഹാമിൽട്ടണിലെ, സ്കോട്ട്ലൻഡിലെ ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്ന് സൂര്യനൊന്നും ചിരിച്ചിട്ടില്ല. വളരെ ദുഃഖകരമായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. വളരെ ഇരുണ്ടു മൂടിക്കിടക്കുകയാണ് അല്ലേ. 6 ഡിഗ്രി ചൂടേ ഉള്ളൂ ഇന്നിവിടെ. ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പെട്ടെന്നൊരു വീഡിയോ പിടിക്കാം. നാട്ടിലുള്ളവരൊക്കെ എന്നോട് പറയാറുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കണം, അതൊക്കെ അറിയാൻ അവർക്ക് വളരെ സന്തോഷമാണെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു വീഡിയോ പിടിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പ്രശാന്ത സുന്ദരമായ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഒരു വലിയ വാൻ കിടക്കുന്നത്. NHS സ്കോട്ട്ലൻഡ് ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാം എന്നെഴുതിയിരിക്കുന്ന വലിയ ഒരു വാനാണത്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു മിനി മൊബൈൽ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിന് അകത്ത് വെച്ചിട്ടാണ് ഈ സ്ക്രീനിങ് നടക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ ഈ അതിനകം കാണിക്കാൻ പറ്റുകയില്ല. കാരണം ഇത് പേഷ്യൻറ്റിൻ്റെ പ്രൈവസിയാണ്, ഇവിടെ ഭയങ്കര കോൺഫിഡൻഷ്യലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കതൊന്നും കാണിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. നാട്ടിലേക്ക് ഒത്തിരി പേര് ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യണമെന്ന്. ഈ ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാം വഴി ഇവിടെ 50 വയസ്സിനും 75 വയസ്സിനും ഇടയിലുള്ള എല്ലാ സ്ത്രീകളെയും എല്ലാ 3 വർഷം കൂടുമ്പോഴും ഇവർ വിളിക്കും ബ്രസ്റ്റ് സ്ക്രീനിങ്ങിനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് വലിയ പൈസയാകുമല്ലോ ഇവിടെയെന്ന്. ഒരു പൈസയും ആകുകയില്ല കേട്ടോ. കാരണം നമ്മൾ നാഷണൽ ഇൻഷുറൻസ് പേ ചെയ്യുന്നവരും NHS നമ്പർ ഉള്ളവരുമാണെങ്കിൽ നമ്മൾ ഇതിന് എലിജിബിളാണ്. ഇവിടെ താമസിക്കുന്നവർ NHS നമ്പർ കിട്ടുന്നതിനായിട്ട് നമ്മൾ GP രജിസ്റ്ററിൽ പേര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് NHS നമ്പർ കിട്ടും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എലിജിബിളാണ് ഇതിന്. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് എക്സ്റേ വഴിയാണ്. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാനും സാധ്യമല്ല കേട്ടോ. അകമൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഓർക്കുന്നുണ്ടാവും ഇത് വലിയ വലിയ സിറ്റികളിലല്ലേന്ന്. ഒരിക്കലുമല്ല, ഇത് ഗവൺമെൻറ് ഫണ്ടഡ് മെഡിക്കൽ സർവീസാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ മുക്കിലും മൂലയിലും ആളുകൾക്ക് വന്നെത്താവുന്ന എല്ലാ സ്ഥലത്തും ഇത് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിനകത്ത് എക്സ്റേ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ എക്സ്റേ എടുത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ GP ഇവർ വിവരം അറിയിക്കും. അങ്ങനെ അറിയിക്കുന്നതിനോടൊപ്പം നമുക്കും ഇവർ ലെറ്റർ അയക്കും. അതുകൂടാതെ നമ്മൾ ഒട്ടും മടി വിചാരിക്കരുത്. നമ്മൾ സെൽഫ് ചെക്ക് ചെയ്ത് ബ്രസ്റ്റിൽ ലംബോ തടിപ്പോ ഒക്കെ ഉണ്ടെന്ന് കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് അത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമുക്കൊരിക്കലും ഒന്നിന് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും തള്ളി നിൽക്കുകയാണല്ലേ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഇതിനൊക്കെ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തണം. ഇവർ അയക്കുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററുകൾ വഴി നമ്മൾ കൃത്യസമയത്ത് എത്തി അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. വീണ്ടും നമ്മൾ അതിനൊന്നും ഒരു സമയമില്ല എന്നും പറഞ്ഞ് മാറ്റിവെക്കുന്ന സമയങ്ങൾ പിന്നീട് നമുക്ക് വലിയ ദുഃഖത്തിന് കാരണമാകും. ഇതുപോലെ തന്നെ ഇവർ അറേഞ്ച് ചെയ്യുന്ന ഒന്നാണ് സെർവിക്കൽ സ്മിയർ. അത് യൂട്രസിനെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഹ്യൂമാൻ പാപ്പിലോമ വൈറസിനെയാണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന വൈറസിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ അതിനെ ട്രീറ്റ് ചെയ്യും. അതല്ല, ക്യാൻസർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ അതിനുള്ള എല്ലാ നടപടികളും എടുക്കും. ഞാൻ പറഞ്ഞതുപോലെ ജനറൽ പ്രാക്ടീഷനെ അറിയിക്കുകയും നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ തടഞ്ഞു നിർത്താം. രോഗം വന്നു കഴിഞ്ഞ് നമ്മൾ ചികിത്സിച്ച് കണ്ണുനീരുമായി നടക്കുന്നതിലും നല്ലത് അതല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന എല്ലാ ഉപാധികളും ഇവരോട് കൂടി ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലെ പോലെ വലിയ ഒരു പൈസയൊന്നും കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ യൂസ് ചെയ്യണം. ഇതുകൂടാതെ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ബവൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് ബവൽ കിറ്റുകൾ എല്ലാ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുള്ള വീടുകളിലേക്ക് അയക്കാറുണ്ട്. അങ്ങനെയുള്ള കിറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ സ്റ്റൂൾ സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചാൽ ഇവർ ഫിറ്റ് ടെസ്റ്റ് ചെയ്യും. അത് ഫീക്കൽ ഇമ്മ്യൂണിയോ കെമിക്കൽ ടെസ്റ്റാണ്. അതുവഴി ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ രോഗത്തെ നമ്മൾ ഏറെ മുമ്പേ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ക്യാൻസർ വന്നിട്ടുള്ള കുടുംബങ്ങളിലെ അവസ്ഥ. പ്രത്യേകിച്ചും നാട്ടിലെ പോലെ ഇപ്പോൾ പൈസ പേ ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരുടെ സ്ഥിതി ഭയങ്കരമാണ്. നമുക്ക് വേറെ എങ്ങും പോകേണ്ടതില്ലല്ലോ. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്
നമ്മുടെ ഉറ്റവരും ഉടയവരും ബന്ധപ്പെട്ടവരും ഈ കൂട്ടുകാരും ഒക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ദുഃഖം നമുക്ക് തീർക്കാൻ പറ്റുന്നതാണോ? അല്ലേ, ഒരിക്കലും പറ്റില്ല. ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ പൈസ പേ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ക്വാളിറ്റി ലൈഫ് നഷ്ടപ്പെടുകയല്ലേ, അതിന് നമ്മൾ വലിയ വിലയല്ലേ കൊടുക്കേണ്ടി വരുന്നത്? ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത്? നമ്മളെ പറ്റുന്നതുപോലെ ഇവർ വിളിക്കുന്ന ടെസ്റ്റുകൾ നമുക്ക് ചെയ്തുകൂടെ? നമ്മൾ എപ്പോഴും തിരക്കിലാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഓ എനിക്ക് ഒന്നിനും സമയമില്ല കേട്ടോ, പിള്ളേരെ നോക്കണം, വർക്ക് പ്ലേസിൽ ഭയങ്കര ജോലിയാണ്, എൻ്റെ കാര്യം നോക്കാനേ എനിക്ക് സമയമില്ലെന്ന്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു സമയം വരുന്ന കാലം വരും. അപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞു പോയിരിക്കും, രോഗം നമ്മളെ കാർന്നു തിന്നിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ നമ്മളും വിഷമിക്കും, നമ്മുടെ ബന്ധുക്കളും വിഷമിക്കും, നമ്മളെ അറിയുന്നവരും വിഷമിക്കും. പക്ഷേ അന്നേരം വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ കൈവിട്ടു പോയില്ലേ, രോഗം നമ്മളെ കാർന്നു തിന്ന് കഴിഞ്ഞു കഴിഞ്ഞു കാണും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് പറ്റുന്നതുപോലെ നമ്മൾ ഈ രോഗത്തോട് പണപൊരുതണം. അതിനായിട്ടുള്ള എല്ലാ ഉപാധികളും നമ്മൾ എടുക്കണം. മാത്രവുമല്ല, നമുക്ക് അറിയാവുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ യൂസ് ചെയ്യണം. അത് പറ്റുന്നതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, എൻകറേജ് ചെയ്യണം. മാത്രവുമല്ല, നമ്മൾ ഈ രോഗം വന്നു കഴിഞ്ഞ് കരയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് വരാതെ നമ്മൾ സൂക്ഷിക്കുന്നത്. എപ്പോഴും നാട്ടിൽ പറയാറില്ലേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന്. അതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല. നമുക്കെപ്പോഴും തിരക്കാണ്. തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം തീർന്നിരിക്കും കേട്ടോ. എനിക്കറിയാം, നമ്മളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കുട്ടിക്കുന്നതിനുള്ള തത്രപ്പാടിൽ നമ്മൾ നമ്മളെ എപ്പോഴും മറന്നു പോവുകയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കുള്ള ടൈം നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും UK പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ അത് ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ നാഷണൽ ഇൻഷുറൻസ് പേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും ഉള്ള ഫെസിലിറ്റീസ് ഇവിടെ ലഭിക്കും. നമ്മളത് ഉപയോഗിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നമ്മൾ രോഗം കാർന്നു തിന്നുന്നതിനായിട്ട് വിട്ടുകൊടുക്കരുത്. അതുമൂലം നമ്മളും മറ്റുള്ളവരും വിഷമിക്കുന്നതിന് ഇടയാക്കരുത്. നമ്മൾ എന്തിനാ രോഗത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നത്? നമ്മൾ രോഗത്തെ തോൽപ്പിക്കണം, അല്ലാതെ രോഗം നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് ഒരിക്കലും ഇടവരുത്തരുത്. ഈ നല്ല ദിവസങ്ങൾ നമുക്കുള്ളതാണ്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ആ ചെറിയ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടത്, അല്ലാതെ നമ്മുടെ ജീവിതം കണ്ണുനീരും കയ്യുമായിട്ട് തീർക്കാനുള്ളതല്ല. അതിനുള്ള വഴി നമ്മൾ തന്നെ ഒരുക്കരുത്. എനിക്കിത് കണ്ടപ്പോഴുണ്ടല്ലോ, ഇത് ഈ വണ്ടിയൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവരിലും ഒന്ന് എത്തിക്കണം. പറ്റുന്നവരൊക്കെ ഈ ടെസ്റ്റുകൾ ചെയ്യട്ടെ, പറ്റുന്നവർക്കൊക്കെ ഇതിന് ഉള്ള സമയം കണ്ടെത്തട്ടെ എന്ന്. നമ്മളാൽ പറ്റുന്ന എൻകറേജ്മെൻ്റ് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാരക രോഗങ്ങളെ നമ്മളിൽ നിന്നും അകറ്റി നിർത്താനും അതിനുള്ള സമയം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.